ஹலோ ஆல், நம்மளிந்து டிஸ்கஸ் ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബയോട്ട്സ് അവാർഡ്സ് ലോ ആണ്. ബയോട്ട്സ് അവാർഡ്സ് ലോ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇനീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു കറന്റ് കാരിയിങ് കണ്ടക്ടർ എലമെന്റ് ആണ്. അപ്പൊ അതിലെ ഒരു ഡിഫറൻഷ്യൽ ഒരു കറന്റ് എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ഒരു ഡിഫറൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എത്രയാണ് എന്നുള്ളൊരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യാനാണ് ബേസിക്കലി ബയോട്ട്സ് അവാർഡ്സ് ലോ യൂസ് ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ആ പോയിന്റിലെ ആ ഒരു കറണ്ട് എലമെന്റ് ആ ഒരു കണ്ടക്ടർ എലമെന്റ് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എത്രയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് ഇനീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്തായിരിക്കും? ഒരു കണ്ടക്ടർ തന്നെ, ഒരു കണ്ടക്ടർ അതിലൂടെ കറണ്ടും പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കറണ്ട് കാരിയിങ് കണ്ടക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതിലെ ക്യാരി ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ ക്യാപിറ്റൽ ഐ ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണ്. അതിലെ ഒബ്വിയസ്ലി ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം. ഇനി ആ ഒരു ഡിഫറൻഷ്യൽ ലെങ്ത്, ഒരു ചെറിയൊരു ഡിഫറൻഷ്യൽ ലെങ്ത് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകണം. ആ കണ്ടക്ടറിന്റെ ചെറിയൊരു പോർഷൻ, ചെറിയൊരു ലെങ്ത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇനി അതുമൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പോയിന്റ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആ പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പി. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആർ എന്നുള്ളൊരു ഡിസ്റ്റൻസ് അകലെയായിട്ട് ഈ ഒരു കറണ്ട് എലമെന്റിൽ നിന്ന് അകലെയായിട്ട് ഒരു പോയിന്റ് പി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് പിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ് എന്നുള്ളൊരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യുക ഈ ബയോട്ട്സ് അവാർഡ്സ് ലോയിൽ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോയിന്റ് പി ആണ്. ആ പോയിന്റ് പി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആർ എന്നുള്ള ഡിസ്റ്റൻസിലാണ്, കണ്ടക്ടറിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻഷ്യൽ കറന്റ് എലമെന്റും അതേപോലെ തന്നെ ആ ഒരു ലൈൻ ജോയിനിങ് ദാറ്റ് പി, ഈ ഒരു ലൈനും തമ്മിലുള്ള ആ ഒരു ആംഗിൾ ആണ് ഇവിടെ തീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബയോട്ട്സ് അവാർഡ്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി പ്രൊഡ്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ് പി ഡ്യൂ ടു ഡിഫറൻഷ്യൽ കറന്റ് എലമെന്റ് ഐ ഡി എൽ. ഡിഫറൻഷ്യൽ കറന്റ് എലമെന്റ് ഐ ഡി എൽ കറന്റും അതേപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ലെങ്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അതും കൂടെ മൊത്തത്തിൽ ആ ഒരു പോർഷൻ കറന്റ് എലമെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഐ ഡി എൽ എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ വരുന്നുണ്ടാവുക. അപ്പൊ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് ഡിഫറൻഷ്യൽ ലെങ്ത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കറന്റ് എലമെന്റിന്റെ വാല്യൂവിനായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ എലമെന്റ് ആൻഡ് ലൈൻ ജോയിനിങ് പോയിന്റ് പി ടു ദ എലമെന്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ആ സൈൻ ആംഗിൾ തീറ്റയുടെ സൈൻ വാല്യൂ, സൈൻ തീറ്റ ആയിരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ആ ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ പോയിന്റ് പി അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ കറന്റ് എലമെന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈനും അതേപോലെ തന്നെ നമ്മുടെ കറന്റ് എലമെന്റ് കൺസിഡർ ചെയ്യുന്ന ഒരു ലൈനും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ആംഗിൾ ഉണ്ട് തീറ്റ. ആ തീറ്റയുടെ സൈൻ വാല്യൂ ആണ് നമ്മളിവിടെ പറയുന്നത്. അതിനുമായി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഏത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആർ ബിറ്റ്വീൻ പോയിന്റ് പി ആൻഡ് എൽ. അപ്പം ആ പ്രീവിയസ്ലി നിങ്ങൾ കണ്ടതാണ് ഈ ഒരു ആറുമായിട്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് കൂടുന്തോറും ഒരു വാല്യൂ കുറയുമായിരിക്കും ചെയ്യുക എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്ന് മാത്തമെറ്റിക്കലി നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തേക്കുവാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡി എച്ച്, അതാണ് ഡിഫറൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ടേം, ഈസ് പ്രൊപ്പോർഷണൽ ടു ദിസ് കറന്റ് എലമെന്റ് ഐ ഡി എൽ, ദെൻ ആംഗിൾ സൈൻ തീറ്റ, ദെൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് പോയിന്റ് പി ആൻഡ് ദാറ്റ് കറന്റ് എലമെന്റ് ദാറ്റ് ഈസ് ആർ സ്ക്വയർ അല്ലെ. ഇങ്ങനെയായിരുന്നു വന്നിരുന്നത്. അപ്പൊ ഇത് നമ്മൾ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റി ആ ഒരു കോൺസ്റ്റന്റിന് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4π ആയിരിക്കും വരിക. അപ്പം ഡയറക്ട്ലി നമുക്ക് ഈക്വൽ ടു കെ ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാവുന്നതാണ് ഡി എച്ചിന്റെ സ്ഥാനത്ത്. ദെൻ ഡി എച്ച് ഈക്വൾ ടു ഈ ഒരു 1/4π ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ഡി എച്ച് ഈക്വൾ ടു ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 4π r² എന്നായി മാറും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ആ ഒരു ഗീതി എക്സ്പ്രഷൻ തന്നെ ഒരു വെക്റ്റർ ഫോമിലെ റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്ത ഡിഫറൻഷ്യൽ എലമെന്റിന്റെ ലെങ്ത് ആണ്. അപ്പം ഡി എൽ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ഒരു മാഗ്നിറ്റ്യൂഡ് വാല്യൂ അല്ലെ.
യൂണിറ്റ് വെക്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ഫ്രം ഡിഫറൻഷ്യൽ കറന്റ് എലമെന്റ്. ഒബ്വിയസ്ലി വെക്ടർ ഫോമിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആ ഒരു യൂണിറ്റ് വെക്ടറിന്റെ ടേം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇനി ക്രോസ് പ്രൊഡക്റ്റിന്റെ ഇക്വേഷൻ അനുസരിച്ച് ഡി എൽ ക്രോസ് എ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി എൽ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആർ സൈൻ തീറ്റ അല്ലേ, ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി എൽ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ആണ് ഡയറക്ട്ലി നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ എ ആർ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂണിറ്റ് വെക്ടർ വിൽ ബി വൺ ഓൺലി, അപ്പൊ അതിന്റെ വാല്യൂ വൺ ആണ്, അപ്പൊ ആ ടേം ക്യാൻസൽ ആകുന്നു, ജസ്റ്റ് വൺ ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഫൈനലി ഡി എൽ ക്രോസ് എ ആർ എന്ന് പറയുന്നത് ഡി എൽ സൈൻ തീറ്റ ആണ് എന്നുള്ളൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതായത് നമ്മൾ എഴുതിയ പ്രീവിയസ് എക്സ്പ്രഷനിൽ ഇവിടെ ഡി എൽ സൈൻ തീറ്റ ഉണ്ട്, ആ ഡി എൽ സൈൻ തീറ്റയ്ക്ക് പകരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടേമാണ് ഡി എൽ ക്രോസ് എ ആർ. അങ്ങനെയാണെങ്കിൽ ഒരു വെക്ടർ ഫോമിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പൊ ഡി എൽ സൈൻ തീറ്റയുടെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം, ഇവിടെ ഡി എൽ ക്രോസ് എ ആർ ക്യാപ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ബൈ ഫോർ പൈ ആർ സ്ക്വയർ എന്നുള്ള രീതിക്ക് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു വെക്ടർ ഫോമിലാണ്. ഇനി എ ആർ ക്യാപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആർ വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ആണ്. അപ്പോൾ ഡയറക്ട്ലി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്, ഈ ഒരു ടേമും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഐ ഡി എൽ ക്രോസ് ആർ വെക്ടർ ഡിവൈഡഡ് ബൈ ഫോർ പൈ ആർ ക്യൂബ് ആംസ് പെർ മീറ്റർ എന്നുള്ള രീതിക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ഡിഫറൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. അപ്പം ഒരു ചെറിയ പോർഷനിലെ ഒരു ഡിഫറൻഷ്യൽ എലമെന്റിലെ അവിടെ ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമ്മൾ കണ്ടത്. ഓവർ ദാറ്റ് എൻറ്റയർ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ എൻറ്റയർ കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ഡിഫറൻഷ്യൽ എലമെന്റ്സ് കൂടി ചേർന്നതായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ ആ ഒരു എലമെന്റിനെയും കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ആ ഒരു എൻറ്റയർ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഡി എച്ചിന് പകരം നമ്മൾ എച്ച് ആണ് എടുക്കുന്നത്, അതായത് ഡിഫറൻഷ്യൽ എലമെന്റെല്ലാം മറിച്ച് കംപ്ലീറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് എഴുതുന്നതെങ്കിൽ എച്ച് ഈക്വൽ ടു ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ഓവർ ഐ ഡി എൽ ക്രോസ് എ ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ഫോർ പൈ ആർ സ്ക്വയർ എന്നായി മാറും നമ്മുടെ എക്സ്പ്രഷൻ. ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രലാണ് നമ്മൾ എടുക്കുന്നത്, കാരണം നമ്മൾ എപ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണ് എപ്പോഴും ക്ലോസ്ഡ് പാത്തിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ആയിരിക്കും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഇനി നമ്മൾ ആ ഒരു ബയോട്ട് സവാർഡ്സ് ലോന്റെ ഇന്റഗ്രൽ ഫോമിലേക്ക് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യണം ഒരു കറണ്ട് എലമെന്റ് ഇരിക്കുന്ന പോയിന്റ് വൺ ആയിട്ടും, അതേപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ടു ആയിട്ടും നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആർ വൺ ടു ക്യാപ് ആയിരിക്കും. ദെൻ ആ ഒരു ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ വൺ ടു ക്യാപ് ആയിരിക്കും വരുന്നുണ്ടാവുക. ദെൻ ഫൈനലി നമുക്ക് ആ ഒരു ഇവിടെ ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ടിനെ നമുക്ക് ഐ വൺ ആക്കിയിട്ട് ഡിനോട്ട് ചെയ്യാം. ഈ വൺ പോയിന്റ് വൺ എന്ന ഒരു പോയിന്റിലൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ട് ആയതുകൊണ്ട് ഐ വൺ ഡിനോട്ട് ചെയ്യാം. ഇവിടുത്തെ ആ ഒരു ഡിഫറൻഷ്യൽ ലെങ്തിനെ ഡി എൽ വൺ എന്നും നമുക്ക് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. അവിടെയുള്ള യൂണിറ്റ് വെക്ടറിനെ എ ആർ വൺ ടു ക്യാപ് എന്നും നമുക്ക് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ നമുക്ക് എന്താവും, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്നത് എവിടുത്തെയാണ്, ഈ ഒരു പോയിന്റിലാണ്. സോ നമുക്ക് എഴുതാൻ പറ്റും എച്ച് ടു എന്നുള്ളൊരു കാര്യം ക്ലാരിഫൈ. ഇനി ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ഓവർ ദെൻ ഐ വൺ ഡി എൽ വൺ ക്രോസ് എ ആർ വൺ ടു ക്യാപ് ദെൻ ഡിവൈഡഡ് ബൈ ഫോർ പൈ ആർ വൺ ടു ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഫൈനലി ബയോട്ട് സവാർട്സ് ലോന്റെ ഇന്റഗ്രൽ ഫോം എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ബയോട്ട് സവാർട്സ് ലോ എന്താണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.